നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ നഖം വെട്ടി അതേപോലെ മുടി വെട്ടി ഭവനങ്ങളിൽ കത്തിച്ച് കളയുന്നതിനോ കുഴിച്ചിടുന്നതിനോ എന്തെങ്കിലും തടസ്സമുണ്ടോ? കാരണം ചിലർ നമ്മുടെ മുടിയുടെ അവശിഷ്ടം അല്ലെങ്കിൽ നഖത്തിൻ്റെ അവശിഷ്ടമെല്ലാം എടുത്ത് ക്ഷുദ്രമാരണ പ്രയോഗങ്ങൾ നടത്തുന്നു. അങ്ങനെ ചിലർക്ക് ചില ദുരനുഭവങ്ങളുണ്ടായി, അതിൻ്റെ ഒരു സത്യാവസ്ഥ വെളിപ്പെടുത്തുന്നു. നമ്മളറിയേണ്ടത് ആ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണ്. അതായത് ദഹിച്ചു പോകാത്ത രണ്ട് വസ്തുക്കളാണ് മുടിയും നഖവും. എത്ര കാലം മണ്ണിൽ കിടന്നാലും നഖവും ദഹിക്കുകയില്ല, മുടിയും ദഹിക്കുകയില്ല. ഇങ്ങനെ വരുമ്പോൾ ചില കർമ്മികൾ, നമ്മുടെ അടുത്തും ഈ രീതിയിലുള്ള കർമ്മങ്ങളുണ്ട്, മുടിയോ നഖവോ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ ക്ഷുദ്രം ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനത്തിലേക്ക്, ആ കുടുംബത്തെ നശിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ആ വ്യക്തിയെ നശിപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തുവാൻ സാധിക്കും. കാരണം ക്ഷുദ്രം ചെയ്യുക എന്നാൽ വളരെ ഈസിയായ ഒരു കാര്യമാണ്. നിങ്ങൾ തന്നെ അത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ഒരാളൊരു റോഡിലൂടെ നടന്നു പോകുമ്പോൾ അയാളെ മുറിവേൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ മുന്നിലൂടെയോ പിന്നിലൂടെയോ സൈഡിലൂടെയോ ഏത് വഴിയിലൂടെ വന്നായാലും ഒരു കല്ലെടുത്തെറിഞ്ഞാലും നമുക്ക് തൊട്ടടുത്തെത്താതെയും മുറിവേൽപ്പിക്കാം. ഒരു മൂർച്ചയുണ്ടെങ്കിൽ, ഒരു ആയുധമുണ്ടെങ്കിൽ നമുക്ക് വെട്ടിപ്പരിക്കേൽപ്പിക്കാം, കുത്തിപ്പരിക്കേൽപ്പിക്കാം. വേണമെങ്കിൽ ആയുധം കൊണ്ട് പിന്നിലൂടെ വന്ന് കുത്തിയാലും അയാളെ കൊല്ലുകയും ചെയ്യാം, അല്ലെങ്കിൽ വലിയ ഒരു പരിക്കിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അതെല്ലാം ആർക്ക് വേണമെങ്കിലും, ബുദ്ധിയുള്ളവർക്കും ബുദ്ധിയില്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. മറിച്ച് ഒരു ചെറിയ മുറി വന്നാൽ പോലും അത് ഭേദപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വൈദ്യശാസ്ത്രം പഠിച്ച ഒരു ഡോക്ടർക്ക് അല്ലെങ്കിൽ വൈദ്യർക്ക്, പണ്ട് കാലങ്ങളിലെല്ലാം വൈദ്യരായിരുന്നു ഈ കർമ്മങ്ങൾ ചെയ്തിരുന്നത്, ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഡോക്ടർമാരാണ്. അപ്പോൾ വയറിനെല്ലാം വലിയ രീതിയിലാണ് മുറിവേൽക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ വൈദ്യശാസ്ത്രം പഠിച്ച ഒരു സർജന് മാത്രമേ ഇത് മാറ്റാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെയാണ് ഈ ക്ഷുദ്രം ചെയ്യുക എന്നാൽ റോഡിലൂടെ പോകുന്ന ഒരാളെ പിന്നിലൂടെയോ മുന്നിലൂടെയോ വന്ന് ഉപദ്രവിച്ച് പരിക്കേൽപ്പിക്കുന്ന ആ ഒരവസ്ഥയും, മാറ്റുക എന്നാൽ നല്ല രീതിയിൽ കർമ്മം പഠിച്ച ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ തന്നെ നഖം വെട്ടുമ്പോഴോ അല്ലെങ്കിൽ മുടി കൊഴിഞ്ഞു വീഴുന്നതോ നമ്മുടെ കണ്ണിൽ പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വേണമെങ്കിൽ കത്തിച്ച് കളയാം, അതല്ലെങ്കിൽ കുഴിച്ചിടാം. അതിനൊന്നും ഒരു തർക്കവുമില്ല. ക്ഷുദ്രമാരണ പ്രയോഗങ്ങൾ നടത്തുന്നവരുടെ കയ്യിൽ ഇങ്ങനെയുള്ള നമ്മുടെ ദ്രവ്യങ്ങൾ കിട്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ചോദ്യം ചോദിച്ച ചോദ്യകർത്താവ് സമൂഹത്തിൽ കുറേ മണ്ടത്തരങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്ന ആളുകൾ, ഇതുകൊണ്ടൊന്നും ആർക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന് നെഞ്ച് വിരിച്ച് ഞെളിഞ്ഞ് നടക്കുന്ന യുക്തിവാദികൾ, ഇവർക്കെല്ലാം അതേപോലെ തന്നെ ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ജീവിതവിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം, പരിഹസിക്കുന്നവർക്കുമുള്ള ഒരു നല്ല ചോദ്യവും അതിനുള്ള മറുപടിയും തന്നെയാണ്. അതുകൊണ്ട് അറിയുക, നമുക്കെപ്പോഴും നമ്മുടെ ഭവനങ്ങളിൽ ഇങ്ങനെയുള്ള വസ്തുക്കൾ, പാഴ്വസ്തുക്കൾ ഒന്നുകിൽ കത്തിച്ച് കളയാം, അതല്ലെങ്കിൽ മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിടാം. അതുമല്ലെങ്കിൽ നമുക്ക് ബാത്റൂമിൽ ഫ്ലഷ് ടാങ്കിലിട്ട് അതിൻ്റെ അകത്തേക്ക് കളയാവുന്നതാണ്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ വസ്തുക്കൾ ഒഴിവാക്കാൻ സാധിക്കും. മലിന ജലത്തിൽ വീണ ദ്രവ്യങ്ങളാണെങ്കിൽ അതുകൊണ്ട് ക്ഷുദ്രം ചെയ്യാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും വല്ലാത്ത രീതിയിൽ നമ്മളെ ഉപദ്രവിക്കുന്ന സമൂഹം അടുത്തുണ്ടെങ്കിൽ അവരുടെ കണ്ണിലേക്ക് ഇങ്ങനെയുള്ള വസ്തുക്കളൊന്നും, നമ്മുടെ വസ്തുക്കളൊന്നും പെടാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. അതേപോലെ തന്നെ അറിയുക, എന്തൊരു ക്രിയകൾ ചെയ്താലും അതിനെല്ലാം അതിജീവിക്കുന്നതിന് ഈശ്വര വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് സാധിക്കും. നല്ല കർമ്മം ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. നമുക്കിവിടെ പൂജാ പരിഹാരങ്ങൾ നടത്തുമ്പോൾ എത്ര പ്രശ്നങ്ങളുള്ളതായാലും, അതായത് 3 വർഷമായിട്ടും അല്ലെങ്കിൽ 5 വർഷമായിട്ടും 10 വർഷമായിട്ട് റൂമിൻ്റെ അകത്ത് അടച്ചിരുന്ന് ഒരു ജോലിക്കും പോകാതെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് പോകാതിരുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഭാര്യമാർ, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മുടെ പൂജയിലൂടെ ഇവിടെ മാറ്റാറുണ്ട്. അതെല്ലാം ക്ഷുദ്ര അഭിചാരമാരണ ദോഷങ്ങളിലൂടെ തന്നെ വരുന്നതാണ്. അതൊന്നും ഒരിക്കലും തട്ടിപ്പല്ല. പൂജാകർമ്മങ്ങൾ, യഥാർത്ഥത്തിലുള്ള പൂജാകർമ്മങ്ങൾ തട്ടിപ്പല്ല.
നമ്മൾ പറയുന്ന ഒടി എന്ന് പറയുന്ന ആഭിചാരദോഷം തന്നെ ആ ഒടി മാരണ ദോഷം ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ആവശ്യമില്ലാതെ പൈസ ചിലവാകുന്ന ആ സമ്പ്രദായം മാറിപ്പോകും. അതാണ് പൂജയുടെ ഏറ്റവും വലിയ റിസൾട്ട് എന്ന് പറയുന്നത്. അതായത് 100 കിട്ടിയാൽ 110 അല്ലെങ്കിൽ 100 കിട്ടിയാൽ 80 ചിലവ്, ആവശ്യമില്ലാതെ ആ ചിലവ് വരുന്ന ആ ഒരു സംവിധാനം നമ്മുടെ പൂജയിലൂടെ ഒടി എന്ന് പറയുന്ന ആഭിചാരദോഷം മാറ്റുന്ന നിമിഷം മുതൽ ആവശ്യമില്ലാതെ പൈസ ചിലവാകുന്ന പ്രവണത ഇല്ലാതാകും. അപ്പോൾ ഇതിനേക്കാൾ വലുതായിട്ട് പൂജാ പരിഹാരത്തിന് റിസൾട്ടില്ല എന്ന് പറയുന്ന വിഡ്ഢികൾക്ക് എന്ത് മറുപടിയാണ് പറയേണ്ടത്? ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇങ്ങനെയുള്ള വിഡ്ഢികളെല്ലാം വെല്ലുവിളിച്ചിട്ടുണ്ട്, യുക്തിവാദികളെ, നിരീശ്വരവാദികളെ. പക്ഷേ ആരും വെല്ലുവിളി ഏറ്റെടുക്കാൻ വന്നില്ല. പിന്നീട് ഞാനിത് വെല്ലുവിളിക്കാറില്ല. കാരണം നമുക്ക് തന്നെ നാണമായി തുടങ്ങിയതുകൊണ്ടാണ് വെല്ലുവിളിക്ക് പോകാതിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളറിയുക, ഞാനീ പറയുന്ന രീതിയിലുള്ള റിസൾട്ട് ലഭിക്കുന്ന വ്യത്യസ്തമായ ഈ ജ്യോതിഷ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് നിങ്ങളിൽ കഴിവും പ്രാപ്തിയും ഈശ്വരവിശ്വാസവും സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള ആർക്കു വേണമെങ്കിലും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതുകൂടാതെ നമ്മുടെ ശിഷ്യന്മാർ ഒരാൾ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിലും, മറ്റൊരാൾ പാലക്കാട് പട്ടാമ്പി കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്തും, മറ്റൊരു ശിഷ്യൻ തൃശ്ശൂർ കേച്ചേരിയിലും പ്രശ്നനോട്ടം ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഒരു ശിഷ്യൻ തിരുവനന്തപുരം കണിയാപുരത്തും, മറ്റൊരാൾ കോട്ടയത്തും, ഒരാൾ ഇരിങ്ങാലക്കുടയിലും, ഒരാൾ മലപ്പുറത്തും പ്രശ്നനോട്ടം ആരംഭിക്കുന്നതായിരിക്കും. ജീവിതത്തിൽ കാലിടറി വീണുപോയവർക്കും ജീവിത സൗഭാഗ്യങ്ങൾ നിറയെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കു വേണമെങ്കിലും കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിൽ നിത്യവും നടത്തപ്പെടുന്ന ധൂമ നിവേദ്യം ആഴ്ചയിൽ ഒന്ന് വീതം, മാസത്തിൽ 4 നടത്തി അതിനുശേഷം നിത്യവും 1 രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞു വെച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവെ, എന്നെയും എൻ്റെ കുടുംബത്തെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോട് ചെയ്താൽ തീർച്ചയായിട്ടും 21 ദിവസമാകുമ്പോഴേക്കും വ്യത്യാസങ്ങളുണ്ടാകും. 1 രൂപ എന്നുള്ളത് ഒരു പറയുന്ന ഒരു രീതിക്ക്, ഒരു ശൈലിക്ക് പറയുന്നതാണ്. നമുക്ക് 11 രൂപയോ 51 രൂപയോ 21 രൂപയോ 101 രൂപയോ 501 രൂപയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യ തന്നെ ഭഗവാന് സമർപ്പിക്കാം. 501 രൂപയെല്ലാം ഒത്തിരി കിഴികളിലാക്കി കൊണ്ടുവരുന്ന പ്രേക്ഷകരുണ്ട്. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, ഇത്രയും വലിയ സംഖ്യയെല്ലാം എന്തിനാണ് തലയ്ക്കൊഴിയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ ആശുപത്രിയിൽ കൊടുക്കുന്നതിൻ്റെ 100% മാത്രമേ ഭഗവാൻ സമർപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ഭവനത്തിൽ ഒരുപാട് സമാധാനം ഉണ്ടാകുന്നു. ആ രീതിയിലും ചിന്തിക്കുന്ന പ്രേക്ഷകരുണ്ട്. അവർക്ക് ഭഗവാന്റെ സൗഭാഗ്യം കൊണ്ട് ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ ലഭിക്കുമ്പോൾ ഒരു വീതാംശമായിട്ട് സമർപ്പിക്കുന്ന ഭക്തർ ഉണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക. അതേപോലെ തന്നെ കന്നിമാസം ആയാലത്തിന് ശേഷം നിത്യവും നടത്തപ്പെടുന്ന ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു ഭക്തർക്കും ഇപ്പോൾ മുതൽ തന്നെ പൂജയ്ക്കുള്ള പൈസ അടച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇടവ 10 വരെയുള്ള സമയങ്ങളിൽ എല്ലാ മാസത്തിലും സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്തിയിട്ടുള്ള ഒത്തിരി പ്രേക്ഷകർ ഉള്ളതുകൊണ്ട് സാമ്പത്തികം കയ്യിലുള്ളവർക്ക് ഇപ്പോൾ മുതൽ തന്നെ ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ നടത്താം. ഈശ്വരവഴിയുടെ പ്രാധാന്യവും മാഹാത്മ്യവും തിരിച്ചറിയുന്നതിന് ധൂമ നിവേദ്യം നടത്തി വെറും 50 രൂപ മുടക്കി 1 ധൂമ നിവേദ്യം നടത്തി നിത്യവും 1 രൂപ നാണയം തലക്കുഴിഞ്ഞു വെച്ചാൽ തന്നെ ഈശ്വരൻ്റെ കടാക്ഷത്തിൻ്റെ ആ ഒരു ആനുകൂല്യം നമ്മളിലേക്ക് എങ്ങനെ കടന്നു വരും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ശ്രീ കെ വി സുഭാഷ് ചന്ദ്ര സാറിൻ്റെ പ്രണവം യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്തു വരുന്ന ഒരു വ്യക്തിയാണ്. ഞാനും എൻ്റെ കുടുംബവും മിഡിൽ ഈസ്റ്റിലാണ് താമസിക്കുന്നത്. എൻ്റെ ഭർത്താവ് അവിടെ ഒരു ബിസിനസ് ചെയ്യുന്നു. ബിസിനസ്സിൻ്റെ ഒരു തകർച്ച വന്ന ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ സാറിൻ്റെ വീഡിയോസ് കാണാൻ തുടങ്ങിയത്. അപ്പോൾ അതിൽ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, ധർമ്മദേവതയ്ക്ക് വെള്ളം വയ്ക്കുക, അതേപോലെ തന്നെ 5 തിരിയിട്ട നിലവിളക്ക്, അതൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളുണ്ടായത്. അതിനുശേഷം സാറ് പറയുന്ന ധ്യാനമന്ത്രങ്ങളും ഒക്കെ ഞാനും എൻ്റെ കുടുംബവും ചൊല്ലുമായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ റിസൾട്ട് കിട്ടിയത് കൊണ്ട് തന്നെ സാറ് പറയുന്ന രീതിയിലുള്ള ആണ്ടുബലി, മടങ്ങിക്കിടക്കുന്ന ആണ്ടുബലി ചെയ്യണമെന്ന ആഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടായി. അങ്ങനെ ഞാൻ ആണ്ടുബലി ഇടാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു. പക്ഷേ ആ സമയത്തൊക്കെ എനിക്ക് നാട്ടിലോട്ട് എത്താൻ പറ്റാത്ത വിധത്തിലുള്ള വളരെ ഏറെ തടസ്സങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതെനിക്ക് മനസ്സിലായത് സാറിനെ ഞാൻ കൺസൾട്ട് ചെയ്തായിരുന്നു. ഫോൺ കൺസൾട്ടേഷൻ എടുത്തപ്പോൾ സാർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എനിക്ക് ഒടിബാധ അങ്ങനെ കുറേ ദോഷങ്ങളൊക്കെ ഉണ്ടെന്ന്.
പക്ഷേ ഈ അങ്ങനെയുള്ള കുറെ നെഗറ്റീവ്സാണ് എന്നെ ഈ നാട്ടിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് വളരെ അധികം തടഞ്ഞു നിർത്തിയത്. അപ്പോൾ ഞാൻ എങ്ങനെയും നാട്ടിലെത്തി ഇത് ചെയ്യണം എന്ന് മനസ്സിൽ ഉറപ്പിച്ച് എന്നെ വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഞാൻ നാട്ടിലെത്തി. ആണ്ടുപേരിൽ ഇരുന്ന ഏകദേശം ഒരാഴ്ച മുന്നേ എൻ്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലൈസ്ഡായി. ഭയങ്കര സീരിയസ് ആയിട്ട് ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് ഐ സി യൂണിറ്റിലായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ വളരെയധികം വിഷമിച്ചിരുന്നു, എന്താ എനിക്ക് മാത്രം ഇങ്ങനെ വരുന്നതെന്നൊക്കെ ഓർത്ത്. പക്ഷെ സാറിനോടുള്ള എൻ്റെ വിശ്വാസം അങ്ങനെ ചെയ്താൽ ശരിയാവും എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് തന്നെ ഞാൻ ആണ്ടുപേലിയിട്ട് അന്ന് പോയി ആണ്ടുപേലിയിട്ടായിരുന്നു. മുടങ്ങിക്കിടന്ന എൻ്റെ പിതൃക്കളുടെ ബലിയൊക്കെ ഞാൻ തീർത്തു. അതിനുശേഷം പുറത്തിറങ്ങി ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു. വിളിച്ചപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ തന്നെ പറ്റാത്ത ഒരു വാർത്തയാണ് ഞാൻ കേട്ടത്. എൻ്റെ ഹസ്ബൻഡിന് പൂർണ്ണമായിട്ടും രോഗം ഭേദമായി ഐ സി യൂണിറ്റിൽ നിന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നുള്ള ഒരു വാർത്തയാണ് ഞാൻ കേട്ടത്. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡൊന്ന് സ്റ്റഡി ആയിട്ട് ഈ അസുഖമൊക്കെ മാറി ഒന്ന് നോർമലായിട്ട് വന്നതിന് ശേഷം ഞാൻ പൂജയ്ക്ക് ബുക്ക് ചെയ്തായിരുന്നു. ആ പൂജയിൽ എനിക്ക് പങ്കെടുത്തു. അതിൽ നിന്നും എനിക്ക് 95% റിസൾട്ട് കിട്ടി. പിന്നെ ഒരു 5% റിസൾട്ട് എനിക്ക് കിട്ടാതെ വന്നത് അതെൻ്റെ തന്നെ കുഴപ്പം കൊണ്ടാണ്. ഞാൻ വാസ്തു, എൻ്റെ വീടിൻ്റെ വാസ്തു വളരെയധികം പിഴവുകളൊക്കെ ഉണ്ടായിരുന്നു. അത് തീർക്കാൻ എന്നെ കൊണ്ട് ഇതുവരെയും പറ്റിയിട്ടില്ല. പണിക്കാരെ കിട്ടാത്ത ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ് അത് ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റാതിരുന്നത്. ഈ കൊറോണ കാലഘട്ടത്തിൽ ലോക്ക്ഡൗൺ ഒക്കെ വന്നുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതും ഞാൻ ചെയ്ത് ആ ഒരു 5% കൂടി നടത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഞാൻ സാറിൻ്റെ പേരമംഗലത്തുള്ള അമ്പലത്തിൽ പോയിട്ട് ശ്രീനാഗരായ ക്ഷേത്രത്തിൽ പോയി തളിച്ചുവടയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും എൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളുണ്ടായി. എൻ്റെ ഹസ്ബൻഡിൻ്റെ ബിസിനസ് ഇപ്പം നോർമലായിട്ടൊക്കെ നല്ല രീതിയിൽ ഒരുവിധം മെച്ചപ്പെട്ടു പോകുന്നു. പിന്നെ സാറിൻ്റെ അടുത്ത് എത്താനായിട്ട് ഇങ്ങനെ വിറച്ച് വിറച്ച് നിൽക്കുന്ന സമൂഹത്തിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സാറാണ് ഏറ്റവും വലിയ ശരിയെന്ന് എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ട് എനിക്ക് മനസ്സിലായതാണ്. നിങ്ങൾക്കും സാറ് പറയുന്ന ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അതുവഴി സാറിൻ്റെ പൂജയിൽ പങ്കെടുത്ത് നിങ്ങളുടെ ജീവിതം തിരികെ പിടിക്കുക എന്നൊരു അപേക്ഷ കൂടി എനിക്കുണ്ട്. നന്ദി, നമസ്കാരം.